عليكم ورحمة الله وبركاته. الحمد لله ان راتري ഇവിടെ മൂന്നാർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലാണ് താമസിച്ചത്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൻ്റെ ചുറ്റുഭാഗത്ത് നേരെ മുകളിൽ തന്നെ ഉണ്ടോ, രാവിലെ തന്നെ നമുക്ക് നല്ലൊരു കണി കാണാം. ചായ നമ്മൾ കുടിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ സാറിന. ഇവിടെ നമ്മൾ ചായ ഉണ്ടാക്കുന്ന ചെടിയെ പോലും കണ്ടിട്ടാണ് രാവിലെ കൊണ്ടുവരുന്നത്. എന്തൊരു വ്യൂ നോക്കി, ചുറ്റുഭാഗം ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ നിൽക്കുക, കൂടാതെ തേയില തോട്ടം. അതാണ് ആകർഷണം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ ആ ഒരു അടുക്കും ചിട്ടയാണ് ഈ തേയില തോട്ടത്തിൻ്റെ. വേറൊരു സർപ്രൈസും കൂടി ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മൂന്നാർ ബസ് സ്റ്റാൻഡിൻ്റെ ഇത് ബാത്റൂമും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ടിയുള്ള സെറ്റപ്പാണ്. നല്ല ബാത്റൂമുകളുടെ കാര്യമൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറം നോക്കിയാൽ ചെറിയൊരു പുഴ പോലെ സംഭവം ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. ഇത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം പോകുന്നതാണെന്നാണ് പറഞ്ഞത്. അടിപൊളിയല്ലേ, തൊട്ട് ബാക്കിൽ തന്നെ ഇങ്ങനൊരു സെറ്റപ്പ്. ഓ, എല്ലാം കൊണ്ടും ധന്യവാദ്. നല്ലൊരു എന്താ നല്ലൊരു ആംബിയൻസ്. ഇതാണ് ഉല്ലാസയാത്ര. ഇവിടെ നിന്ന് മലപ്പുറം പോകുന്നതാണോന്ന് അറിയില്ല, മലപ്പുറം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ബസ്സുണ്ട്, സൈറ്റ് സീയിങ്ങിൻ്റെ ബസ്. ഒരാൾക്ക് 250 രൂപ അല്ലെങ്കിൽ 300 രൂപയൊക്കെ ആയിട്ട് വരും റേറ്റ്. ഏകദേശം 10-11 സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് ഇവർ തന്നെ, സർക്കാർ തന്നെ വരുന്ന ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സാണ്. എല്ലാ ദിവസവും ഉണ്ടാവും. 250 രൂപ അല്ലെങ്കിൽ 300 രൂപയാണ് ഉണ്ടാവുക. എന്തായാലും ഇത് മുതലാവും. നമ്മൾ വെറുതെ വന്നിട്ട് വെറുതെ കുറേ ടാക്സി വാങ്ങി, ടാക്സി കൊടുത്ത്, സോറി, ടാക്സി വിളിച്ചിട്ടൊക്കെ നമ്മൾ കറങ്ങാൻ പോകുന്നതിനേക്കാളും നല്ലത് ഒരു പക്ഷെ അത് തന്നെയായിരിക്കും. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ യാത്ര ചെയ്യാൻ പറ്റും. നോക്കാം. രണ്ടാമത്തെ ദിവസമാണ്, സൈറ്റ് സീയിങ്ങിനുള്ള ബസ്സിലായിട്ടാണ് വന്നത്. ഒരാൾക്ക് 300 രൂപയാണ് ഈ ബസ്സിന് ചാർജ് വരുന്നത്. ഇത് ഏകദേശം ഒരു 10 സ്ഥലങ്ങൾ ഒരു ദിവസം കവർ ചെയ്യും ഈ ബസ്സിൽ. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളത്, ഈ ബസ് ഫസ്റ്റായിട്ട് വന്നിട്ടുള്ളത് മൂന്നാറിലെ ടീ ഫാക്ടറിയിലേക്കാണ്. ടീ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിക്കുന്ന ഫാക്ടറിയിലേക്കാണ്. ഇത് നമ്മളെ കൂടെ ജോയിൻ ചെയ്ത് നമ്മളെ ചങ്ങയാണ് റിച്ചാർഡ് എന്നാണ് പേര്. ഇവിടെ നമ്മളെ കണ്ടുമുട്ടിയാണ്. നൈസ് ടു മീറ്റ് യു. ഹായ് ഹായ് ബ്രോ, നൈസ് ടു മീറ്റ് യു. ഈസ് ഫ്രം ആന്ധ്രാപ്രദേശ്. ഈസ് ഓൾസോ നൈസ് ഫോട്ടോഗ്രാഫർ. പിന്നെ നല്ലൊരു കാലാവസ്ഥയാണ്. അത് അവിടെ ഫോഗ് ഇറങ്ങുന്നുണ്ട്, മഞ്ഞിറങ്ങി വരുന്നുണ്ടോ. പിന്നെ മൂപ്പർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ, അപ്പം എനിക്കാണെങ്കിൽ മൂപ്പറുടെ ഭാഷ അറിയില്ല. അപ്പോൾ എല്ലാം കൂടി രണ്ടാളും ഇംഗ്ലീഷിൽ തട്ടിമുട്ടിങ്ങനെ സംസാരിക്കലാണ്. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആദ്യമേ തന്നെ വന്ന ഒരു നല്ലൊരു കാഴ്ചയുള്ള സ്ഥലത്തേക്കാണ്. വെരി വണ്ടർഫുൾ, നല്ലൊരു കാണാൻ അടിപൊളിയായിട്ടുള്ള സ്ഥലം. ടീ മ്യൂസിയമാണ്, ടീ ഫാക്ടറിയാണ്, ടീ മ്യൂസിയം ആണ്. ഒരാൾക്ക് ഇവിടെ കയറാൻ വേണ്ടി ഒരാൾക്ക് വരുന്നത് 125 രൂപ അങ്ങനത്തതാണ് ഇവിടെ റേറ്റ് വരുന്നത്. 120-125 അങ്ങനത്തോ. എന്തായാലും ഇവിടെ തന്നെ ടോയ്ലറ്റിൻ്റെ സംവിധാനം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി പ്ലേസാണ്, ഒന്നും പറയാനില്ല. പിന്നെ ബാത്റൂം ഇവിടെ ഉണ്ട്, നല്ല ബാത്റൂം എന്നാണ് ഇപ്പോൾ ഒരാൾ ഇറങ്ങി വന്ന അപ്പോൾ പറഞ്ഞ അഭിപ്രായം. എന്തായാലും നല്ല ബാത്റൂമിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഈ സ്ഥലം അടിപൊളിയാണ്. പിന്നെ ഞാനിതിനുള്ളിൽ കയറുന്നില്ല, കാരണം മുമ്പ് ഞാൻ എനിക്ക് കയറിയതാണ്. ഇവിടെയല്ല, മറ്റൊരു സ്ഥലത്ത് വയനാട്ടിലെങ്ങാനും ഞാൻ കയറിയതാണ്. പിന്നെ ഇവിടെ ഇത്രയും പൈസ കൊടുത്തിട്ട് കയറേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച, ടി വി മ്യൂസിയത്തിലുള്ള കാഴ്ച. വെരി വണ്ടർഫുൾ.